ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ സിപിഐഎം നേതാക്കൾ. പി ജയരാജന് പിന്നാലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ആരോപണങ്ങളോട് പ്രതികരിച്ചില്ല. മൗനം വിദ്വാന് ഭൂഷണം എന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പി ജയരാജന്റെ പ്രതികരണം. ഇല്ല ഇല്ല, യാതൊന്നും പറയാനില്ല. അതെ അതെ, യാതൊന്നും പറയാനില്ല. അതെ അതെ, ഏ മൗനം വിദ്വാന് ഭൂഷണം. മൗനം വിദ്വാന് ഭൂഷണം, വളരെ ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾക്ക് ഗുരുതരായിരിക്കും, പക്ഷെ ക്വട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നൊരു ആരോപണമുണ്ടല്ലോ. ഓക്കെ, കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി എന്ത് പ്രതികരിക്കാനാണ് പോയി എം വി ജയരാജനോട് ചോദിക്കൂ എന്നാണ് എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എം വി ജയരാജനും മറുപടിയില്ല. ഈ മനു തോമസിന്റെ പ്രതികരണങ്ങളിൽ ആദ്യം പൊള്ളിയ പി ജയരാജനും മറുപടിയില്ല. എന്താണ് അവസ്ഥ? റോഷ്ണി, അത് തന്നെയാണ്. സി പി എം നേതാക്കൾ വിവാഹത്തിന് ശേഷം ഒരു തരത്തിലും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷവും ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും സംസ്ഥാന സമിതി അംഗവും ആരോപണ വിധേയനുമായിട്ടുള്ള പി ജയരാജനും ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തുന്നില്ല എന്നത് വലിയ അത്ഭുതാവഹമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ജില്ലാ സെക്രട്ടറി പോലും ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്താതെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജയരാജൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മൗനം വിദ്വാന് ഭൂഷണം, യാതൊന്നും പറയാനില്ല, നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾ ഗുരുതരമായിരിക്കും എന്നുള്ള കാര്യം മാത്രമാണ് പി ജയരാജൻ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹവും അടങ്ങുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. ആ പ്രതിരോധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ അത്തരത്തിൽ ഒരു വിശദീകരണം നടത്തുന്നതിന് വേണ്ടി, വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പാർട്ടി നേതാക്കൾ ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് വ്യക്തമാക്കുന്നത് മനു തോമസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ ഗൗരവവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ചർച്ചയായോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടി ഈ വിഷയത്തിൽ പാർട്ടി ഇപ്പോഴും ഒരു ഒളിച്ചുകളി തുടരുന്നു, മൗനം തുടരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഘടനാ ശക്തിയും കരുത്തും അവകാശപ്പെടുന്ന കണ്ണൂരിലെ സംസ്ഥാനത്തെ തന്നെ പാർട്ടി നേതാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും കടന്നു വന്നിട്ടുള്ള ഒരു ജില്ല, ആ ജില്ലയിൽ ഒരു മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആ ജില്ലയിലെ ഒരു സംസ്ഥാന സമിതി അംഗത്തിന് നേരെ മുൻപ് ഡിവൈഎഫ്ഐ നേതാവായി പ്രവർത്തിച്ചിരുന്ന മനു തോമസ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതിനകത്ത് പാർട്ടിക്ക് ഒരു നിലപാടെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നത് അത്യന്തം ഗൗരവതരമായിട്ടുള്ളതാണ്, അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മടങ്ങിയിട്ടുള്ള ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും സംസ്ഥാന സമിതി അംഗവും ആരോപണ വിധേയനായി നിന്നിട്ടുള്ള പി ജയരാജനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല. പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് മൗനം വിദ്വാന് ഭൂഷണം, ആരാണ് വിദ്വാൻ, ആരാണ് ഇപ്പോഴും മൗനത്തിൽ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ജനങ്ങൾ ഇത്തരത്തിൽ വിലയിരുത്തുന്നുണ്ട്. അണികൾ വലിയ തോതിൽ ഈ വിഷയത്തിൽ പാർട്ടി വ്യക്തത വരുത്താത്തത് കൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു പാർട്ടിയെ ഒരു ചോദ്യമുനയിലേക്ക് നിർത്തുകയാണ്. പാർട്ടിയാണ് വ്യക്തത വരുത്തേണ്ടത്, വ്യക്തത വരുത്തും എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും അതിലൊരു വ്യക്തത വരുന്നില്ല, ഒരു ക്ലാരിറ്റി വരുന്നില്ല. പാർട്ടി എന്തോ ഒളിച്ചു വെക്കുന്നു, മറച്ചു വെക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷ്ണി, യെസ്, വ്യക്തമാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. മനു